പുത്തൻ പ്രതീക്ഷകളുമായി ലോകത്ത് പുതുവർഷം പിറന്നു. പസഫിക് സമുദ്രത്തിലെ സമോവ, ടോങ്ക, കിരിബാത്തി ദ്വീപുകളിലാണ് പുതുവർഷം ആദ്യമെത്തിയത്. പുതുവർഷം ആദ്യമെത്തിയത് സമോവ, ടോങ്ക, കിരിബാത്തി ദ്വീപുകളിൽ. പിന്നാലെ ന്യൂസിലൻഡിലും പുതുവർഷം പിറന്നു. വലിയ ആഘോഷ പരിപാടികളോടെയും വെടിക്കെട്ടുകളോടെയുമാണ് ന്യൂസിലാൻഡ് പുതുവർഷത്തെ വരവേറ്റത്. തുടർന്നുള്ള പുതുവർഷപ്പിറവി ഓസ്ട്രേലിയ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ചൈന, ഇന്ത്യ എന്നിങ്ങനെ. പുതുവർഷം അവസാനമെത്തുന്നതും പസഫിക് മഹാസമുദ്രത്തിലെ തന്നെ ചില ദ്വീപുകളിലാണ്. അമേരിക്കയ്ക്ക് കീഴിലുള്ള ബേക്കർ ദ്വീപ്, ഹൗലാൻ ദ്വീപ് എന്നിവിടങ്ങളിലാണ് പുതുവർഷം അവസാനമെത്തുക. എന്നാൽ ഇവിടെ മനുഷ്യവാസമില്ല. കോവിഡിന് പിന്നാലെ ലോകം ഒമിക്രോൺ ഭീതിയിലായിരിക്കെയാണ് ഇക്കുറി പുതുവർഷം. അതുകൊണ്ട് തന്നെ പലയിടത്തും ആഘോഷങ്ങൾക്ക് നിയന്ത്രണങ്ങളുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കർശന നിയന്ത്രണങ്ങൾക്കിടയിലും കേരളവും പുതുവത്സരത്തെ വരവേറ്റത് ഏറെ പ്രതീക്ഷകളോടെയാണ്. രാത്രി കർഫ്യൂ നിലവിലുള്ളതിനാൽ 10 മണിക്ക് തന്നെ ആഘോഷങ്ങൾ അവസാനിപ്പിച്ചു. പൊതുനിരത്തുകളിലും പ്രധാന കേന്ദ്രങ്ങളിലുമടക്കം പോലീസ് പരിശോധന കർശനമായിരുന്നു. ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. കോവളമടക്കം ബീച്ചുകളും മറ്റ് വിനോദസഞ്ചാര മേഖലകളും കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ആഘോഷങ്ങൾ നടന്നത്. രാത്രി 10 തന്നെ പോലീസ് ഇടപെട്ട് ആഘോഷങ്ങൾ അവസാനിപ്പിച്ചു. എല്ലായിടത്തും കർശന സുരക്ഷാ സംവിധാനങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരുന്നത്. പുതുവത്സര ദിനാഘോഷത്തിന് എറണാകുളത്തും വലിയ പകിട്ട് ഉണ്ടായില്ല. നിയന്ത്രണം മൂലം ഫോർട്ട് കൊച്ചിയിലും പരിസരങ്ങളിലും ആൾക്കൂട്ടം കുറവായിരുന്നു. വന്നവർ 10 മണിക്ക് മുൻപേ പിരിഞ്ഞു. കോഴിക്കോട്ട് ആളുകൾ പ്രധാനമായും ഒത്തുകൂടുന്ന മാനാഞ്ചിറ ബീച്ച് തുടങ്ങിയ സ്ഥലങ്ങൾ 9 മണിയോടുകൂടി അടച്ചു. മിഠായിത്തെരുവ് രാത്രി 10 മണിയോടെ അടച്ചു. നഗരത്തിലേക്കുള്ള വാഹനങ്ങളുടെ വരവ് പോലീസ് നേരത്തെ തന്നെ നിയന്ത്രിച്ചിരുന്നു. സാധാരണയായി പുതുവത്സരത്തോടനുബന്ധിച്ച് പള്ളികളിൽ നടക്കുന്ന പാതിര കുർബാനയും പുതിയ സാഹചര്യത്തിൽ പലയിടത്തും വൈകിട്ട് തന്നെ നടന്നു. ദേശീയ തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപാടം ബസലിക്കയിൽ നിരവധി വിശ്വാസികളാണ് ആരാധനകളിൽ പങ്കെടുത്തത്. നാളെ വരെയാണ് രാത്രികാല നിയന്ത്രണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഒമിക്രോൺ വ്യാപനത്തിന്റെ ആശങ്കകൾക്കിടെയാണ് രാജ്യം 2022 വരവേൽക്കുന്നത്. കോവിഡ് കേസുകളും ഉയരുന്ന പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് പുതുവത്സരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആഘോഷങ്ങളില്ലാത്തതിൽ പൊതുവെ നിരാശയുണ്ടെങ്കിലും പുതുവത്സരത്തെ പ്രതീക്ഷയോടെ രാജ്യം വരവേൽക്കുന്നു. കോവിഡ് തരംഗത്തിന് ശേഷം സാധാരണ നിലയിലേക്കുള്ള മടക്കത്തിലായിരുന്നു 2021 രാജ്യം. അതുകൊണ്ട് തന്നെ 2022 ആഘോഷത്തോടെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ജനത. എന്നാൽ ഒമിക്രോൺ വ്യാപനം ഭീതി പടർത്തിയതോടെ ആഘോഷങ്ങൾക്കെല്ലാം കടുത്ത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയത്. വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെയാണ് രാജ്യതലസ്ഥാനം 2022 വരവേറ്റത്. പുതുവത്സരാഘോഷത്തിനായി ജനങ്ങൾ ഒത്തുകൂടാറുള്ള ഡൽഹിയിലെ കൊണാട്ട് പ്ലേസിലടക്കം കർശന നിയന്ത്രണങ്ങളായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. आज हम लोग लास्ट डेट है, हम लोग घाट पे आए हैं. हम लोग यहाँ पे प्रे करने आए कि 2022 सबका अच्छे से बीते और आगे कुछ साल में कुछ ऐसा ना हो जो ऐसा हमारा पास्ट बीता है. सब कुछ अच्छा हो और अच्छे से सब एंजॉय करने आए हैं. लास्ट डेट है. മറ്റു സംസ്ഥാനങ്ങളിലും സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളോട് പൂർണ്ണമായും സഹകരിച്ചുകൊണ്ടാണ് ജനങ്ങൾ പുതുവർഷത്തെ വരവേറ്റത്. രോഗവ്യാപനം ഏറ്റവും കൂടുതലുള്ള മുംബൈയിൽ വർണ്ണാലങ്കാരങ്ങൾ ഒരുക്കിയിരുന്നു. എന്നാൽ നഗരത്തിൽ ജനത്തിരക്ക് കുറവായിരുന്നു. ഹരിയാനയിലും പഞ്ചാബിലും 2 ഡോസ് വാക്സിൻ സ്വീകരിക്കാത്തവർക്ക് പൊതുസ്ഥലങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു.
ഉത്തർപ്രദേശ്, കർണാടകം, തമിഴ്നാട് അടക്കം രാത്രികാല കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനങ്ങളെല്ലാം രാത്രി 10 മണിയോടെ നിശ്ചലമായി. നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് സേനാവിഭാഗങ്ങളും പുതുവർഷത്തെ വരവേറ്റു. ആഘോഷങ്ങളില്ലാത്തതിൽ നിരാശയുണ്ടെങ്കിലും 2022 ഏറെ പ്രതീക്ഷയോടെയാണ് രാജ്യം വരവേൽക്കുന്നത്. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. രാത്രി കർഫ്യൂവിന്റെ പശ്ചാത്തലത്തിൽ പുതുവത്സരത്തിന് കൊച്ചിയിൽ വിദേശികളുടെ സാന്നിധ്യം കുറഞ്ഞു. കാർണിവൽ ആസ്വദിക്കാൻ സാധിക്കാത്തതിന്റെ നിരാശയിലായിരുന്നു കൊച്ചിയിലെത്തിയ വിദേശികൾ. കോവിഡ് നിയന്ത്രണം ഇത്തവണയും കൊച്ചിയിലെ പുതുവത്സരാഘോഷങ്ങളുടെ മാറ്റുകുറച്ചു. കാർണിവലും പാപ്പാഞ്ഞിയെ കത്തിക്കലുമില്ലാത്തതിനാൽ പതിവ് പോലെ ആളുകൾ എത്തിയില്ല. കർഫ്യൂവിന്റെ പശ്ചാത്തലത്തിൽ ആളുകൾ ഫോട്ടോ കൊച്ചിങ് അടക്കം നേരത്തെ മടങ്ങുകയും ചെയ്തു. കാർണിവൽ കാണാൻ സാധിക്കാത്തതിന്റെ നിരാശയിലായിരുന്നു ഇവിടെ എത്തിയ വിദേശികൾ. We are not affected by the COVID actually, apart from tonight we wanted to see a carnival actually. We came here to see the carnival. But what can we do? It's okay, it's understandable because of the COVID restrictions, that's normal. നിയന്ത്രണങ്ങളോട് സഹകരിച്ചാണ് കൊച്ചിയിലെത്തിയവർ മടങ്ങിയത്. അതേപോലത്തെ ഒരു ആഘോഷങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടല്ല, എന്നാലും സാഹചര്യമായിട്ട് പൊരുത്തപ്പെടുന്നു. ഇപ്പോ ഭയങ്കരമായ പ്ലാനിങ് നടത്താൻ പറ്റൂല. പിന്നെ നല്ല രീതിയിൽ എല്ലാവരും മുമ്പോട്ട് പോവുക. എല്ലാ കൊറോണ ആണെങ്കിലും ഒമിക്രോൺ ആണെങ്കിലും എല്ലാവരും പ്രോട്ടോകോൾ ഒക്കെ ഇതാക്കി നല്ല രീതിയിൽ പോവുക, അത്രേ ഉള്ളൂ. ആഘോഷങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഹോട്ടലുകൾക്കടക്കം വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. ന്യൂസ് 18, കൊച്ചി. CPMൽ സമ്മേളനകാലം. CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസിനെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയാക്കാൻ നീക്കമുണ്ടായാൽ ശക്തമായി എതിർക്കാൻ PK ശശി, CK രാജേന്ദ്രൻ പക്ഷത്തിന്റെ തീരുമാനം. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് VK ചന്ദ്രനെയോ PK ശശിയോ കൊണ്ടുവരാനാണ് ഇവരെ അനുകൂലിക്കുന്നവരുടെ നീക്കം. അതേസമയം പ്രവർത്തന റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയിൽ ജില്ലയിലെ വിഭാഗീയത അവസാനിപ്പിക്കാൻ നടപടി വേണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ചർച്ച ഇന്നും തുടരും. നാളെയാണ് പുതിയ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പെങ്കിലും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള ചരടുവലികളിലാണ് ജില്ലാ നേതാക്കൾ. ജില്ലാ നേതൃത്വത്തിന്റെ അഭിപ്രായം തള്ളി NN കൃഷ്ണദാസിനെ ജില്ലാ സെക്രട്ടറിയാക്കാൻ സംസ്ഥാന നേതൃത്വം നീക്കം നടത്തിയാൽ ഏത് വിധേനയും എതിർക്കാനാണ് PK ശശി, CK രാജേന്ദ്രൻ പക്ഷത്തിന്റെ തീരുമാനം. ആവശ്യമെങ്കിൽ മത്സരിക്കാൻ പോലും തയ്യാറാകും. എന്നാൽ ജില്ലയിലെ വിഭാഗീയതയ്ക്കെതിരെ ഷോക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമാണെന്ന നിലപാടിലാണ് സംസ്ഥാന നേതൃത്വം. മുൻപ് ഒറ്റപ്പാലത്ത് നടന്ന ജില്ലാ സമ്മേളനത്തിൽ ചിലർ തുരുത്തുകളുണ്ടാക്കി പ്രവർത്തിക്കുന്നുവെന്ന് അന്നത്തെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ വിമർശിച്ചിരുന്നു. അതേ വാചകം ഇന്നലെയും മുഖ്യമന്ത്രി ആവർത്തിച്ചു. PK ശശിയെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് ശശി അനുകൂലികൾ ശ്രമിക്കുന്നത്. ശശിക്കെതിരായ ആരോപണങ്ങൾ എതിർപക്ഷം ആയുധമാക്കുകയാണെങ്കിൽ VK ചന്ദ്രനെ ജില്ലാ സെക്രട്ടറിയാക്കണമെന്ന നിലപാടിലാണ് ശശി അനുകൂലികൾ. എന്നാൽ സംസ്ഥാന നേതൃത്വം എന്ത് നിലപാടെടുക്കും എന്നത് നിർണായകമാണ്. സമവായത്തിലൂടെ ജില്ലാ സെക്രട്ടറിയെ കൊണ്ടുവരാനാണ് നീക്കമെങ്കിൽ അത് ആരാകും എന്നതാണ് സമ്മേളനത്തിലെ സസ്പെൻസ്. ന്യൂസ് 18, പാലക്കാട്. പ്രസാദ്, സംസ്ഥാന നേതൃത്വത്തിന്റെ താല്പര്യം അത് ഒരുപക്ഷെ കൃഷ്ണദാസിനൊപ്പമായിരിക്കാം, പക്ഷേ ജില്ലയിൽ ആവശ്യമുള്ള പിന്തുണയില്ല. ഒരു മത്സരത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? രഞ്ജിത്ത്, ഇന്നലെ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പാലക്കാട് ജില്ലയിൽ ഇപ്പോഴും വിഭാഗീയത തുടരുന്നു എന്നുള്ളത് തന്നെയാണ് വിമർശനമായി ഉയർന്നിട്ടുള്ളത്. ഇതിൽ എടുത്തു പറഞ്ഞ രണ്ട് ഏരിയ കമ്മിറ്റികൾ, ഒന്ന് പുതുശ്ശേരിയും മറ്റൊന്ന് കുഴൽമന്നമായിരുന്നു. പക്ഷേ റിപ്പോർട്ട് അവതരണത്തിൽ പോലും PK ശശി വിഭാഗത്തിന് മുൻതൂക്കമുള്ള ചെർപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റിയിൽ നടന്ന മത്സരത്തെക്കുറിച്ചോ അതൊന്നും തന്നെ റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നില്ല. ഇത് ഈ റിപ്പോർട്ടിൽ പോലും അത് ചില PK ശശി അനുകൂലികൾ അക്കാര്യം ഒഴിവാക്കി എന്നുള്ള വിമർശനം ഇന്നലെ ചർച്ചയിൽ പട്ടാമ്പി ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഉണ്ടായി. ഒരിടത്ത് മാത്രമല്ല വിഭാഗീയതയുള്ളത്, മറ്റ് സ്ഥലങ്ങളിലെ വിഭാഗീയതയും എന്തുകൊണ്ട് ചൂണ്ടിക്കാണിച്ചില്ല എന്നൊരു വിമർശനം ഉയർന്നിരുന്നു. സംസ്ഥാന നേതൃത്വം പാലക്കാട് ജില്ലയിലെ ഈ പ്രാദേശിക വിഭാഗീയതയിൽ കടുത്ത നിലപാടിലേക്ക് പോകുന്നു എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുൻപ് ഒറ്റപ്പാലത്ത് നടന്ന സമ്മേളനത്തിൽ, ജില്ലാ സമ്മേളനത്തിൽ, അന്ന് സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ
ചിലർ തുരുത്തുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അത് ഇന്നലെയും ആവർത്തിച്ചു, തുരുത്തുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതിനെതിരെ നടപടികൾ ഉണ്ടാകും എന്ന സൂചനകളും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ നേതൃത്വം മുന്നോട്ട് വെക്കുന്ന ഒരാളെ ജില്ലാ സെക്രട്ടറി ആക്കുക എന്നുള്ള കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം എന്ത് നിലപാടെടുക്കും എന്നുള്ളത് നിർണായകമാണ്. സംസ്ഥാന നേതൃത്വത്തിന്റെ മനസ്സിൽ എന്തായാലും ഇവിടുത്തെ വിഭാഗീയതയിൽ കടുത്ത നടപടികൾ വേണമെന്ന തീരുമാനം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ മുന്നോട്ട് വെക്കുന്ന പി കെ ശശി പക്ഷമോ സി കെ രാജേന്ദ്രൻ പക്ഷമോ മുന്നോട്ട് വെക്കുന്ന പേര് ആയിരിക്കില്ല ഒരുപക്ഷെ സംസ്ഥാന നേതൃത്വം അംഗീകരിക്കുക. അങ്ങനെയെങ്കിൽ എൻ എൻ കൃഷ്ണദാസോ അതല്ല എങ്കിൽ ജില്ലാ നേതൃത്വത്തിൽ തന്നെ സമവായത്തിലൂടെ കൊണ്ടുവരാൻ കഴിയുന്ന വി ചന്ദാമരാക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരോ മുന്നോട്ട് വരാനാണ് സാധ്യത. ശരി, സി പി എം കൊല്ലം ജില്ലാ സമ്മേളനവും തുടരുകയാണ്. ജില്ലാ സമ്മേളനത്തിൽ സി പി ഐക്ക് വിമർശനമുണ്ടായി. സി പി ഐയിലെ വിഭാഗീയതയാണ് പലയിടത്തും വോട്ട് ചോർച്ചയ്ക്കും പരാജയത്തിനും വഴിവെച്ചത്. കശുവണ്ടി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതാണ് കുണ്ടറയിലെ പരാജയത്തിന് കാരണമെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. സി പി ഐയിലെ വിഭാഗീയതയാണ് കൊല്ലം ജില്ലയിൽ ഇടതുമുന്നണിയുടെ വോട്ട് ചോർച്ചയ്ക്ക് കാരണമായതെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ. കരുനാഗപ്പള്ളിയിലെ പരാജയത്തിന് ഉത്തരവാദികൾ പ്രാദേശിക സി പി ഐ നേതൃത്വമാണ്. കശുവണ്ടി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പോയതാണ് കുണ്ടറയിൽ മെഴ്സിക്കുട്ടിയമ്മ പരാജയപ്പെടാൻ കാരണം. ഇടത് ശക്തി കേന്ദ്രങ്ങളായ ചടയമംഗലത്തും കൊട്ടാരക്കരയിലും ഭൂരിപക്ഷം കുറഞ്ഞത് ഗൗരവമായി കാണണം. കൊല്ലത്ത് മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി പാർട്ടി ഘടകത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായത് ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. ചാത്തന്നൂരിൽ ഇടതു വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ മുതിർന്ന നേതാക്കൾ വീഴ്ച വരുത്തിയെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് 18 കൊല്ലം. ജമ്മുകാശ്മീരിലെ മാതാ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് 12 പേർ മരിച്ചു. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. നിരവധി പേർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്താണ് സംഭവിച്ചത്? രഞ്ജിത, അപകടത്തിന്റെ വ്യക്തമായ വിവരങ്ങൾ ലഭ്യമാകുന്നതേയുള്ളൂ. ക്ഷേത്രത്തിൽ വലിയ തിക്കും തിരക്കുമാണ് അനുഭവപ്പെട്ടത് എന്നാണ് അറിയുന്നത്. പ്രത്യേകിച്ച് വിശേഷപ്പെട്ട ദിവസങ്ങളിൽ എല്ലാം തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 5200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഭൂമിശാസ്ത്രപരമായി കൂടി ഏറെ പ്രത്യേകതയുണ്ട്. ത്രികുട പർവ്വതത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വനവാസ കാലത്ത് പാണ്ഡവർ ഈ ക്ഷേത്രം സന്ദർശിച്ച് അർച്ചന നടത്തിയിരുന്നതായാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഹൈന്ദവ വിഭാഗത്തിൽ പെടുന്ന വിശ്വാസികൾ വളരെയധികം എത്തുന്ന ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലേക്ക് പ്രകൃതിദത്തമായ ഒട്ടേറെ പ്രത്യേകതകൾ കൂടിയുണ്ട്. ഇതിന്റെ ഭാഗമായാണ് 100 വിശ്വാസികൾ ഈ പ്രത്യേക ദിവസങ്ങളിൽ ഇവിടെ എത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ എത്തിയ വിശ്വാസികളാണ് ഈ തിക്കിലും തിരക്കിലും പെട്ടത്. പ്രത്യേകിച്ച് രാത്രി ആണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് വിവരം. അതുകൊണ്ട് തന്നെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചു എന്നതിനപ്പുറം എന്താണിങ്ങനെ വളരെ പെട്ടെന്ന് ഒരു തിക്കും തിരക്കും ഉണ്ടാകാനുണ്ടായ സാഹചര്യം എന്നതിൽ അടക്കം ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. സംഭവത്തിൽ പ്രാഥമികമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് മാത്രമായിരിക്കും എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരിക്കുള്ളൂ. ഇപ്പോൾ നരണൈ ഹോസ്പിറ്റലിലേക്കാണ് പരിക്കേറ്റ ആളുകളെ മാറ്റിയിട്ടുള്ളത്. 20 പേർക്ക് ഇതിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇതിനും തിരക്കിലും പെട്ട് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ശരി അഭിലാഷ്. ശബരിമലയിൽ മകരവിളക്ക് തീർത്ഥാടനം. പുതുവർഷത്തെ വരവേറ്റ് ശബരിമല സന്നിധാനവും സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത്. സന്നിധാനത്തെത്തിയവർക്ക് മധുര വിതരണവും നടന്നു. ഭക്തിസാന്ദ്രമായിരുന്നു ശബരിമല സന്നിധാനത്തെ പുതുവർഷാഘോഷം. കളം വരച്ച് കർപ്പൂര ദീപം തെളിയിച്ചാണ് സന്നിധാനം 2022 വരവേറ്റത്. ശരണം വിളികളാൽ സന്നിധാനം ഭക്തിയിൽ ലയിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരെ കൂടാതെ അയ്യപ്പ സേവാ സംഘം പ്രവർത്തകരും ആഘോഷത്തിന്റെ ഭാഗമായി സന്നിധാനത്ത് മധുര വിതരണവും നടത്തി. വരുന്ന വർഷം മറ്റ് യാതൊരുവിധ കാലക്കേടുകളും മറ്റ് കഷ്ടനഷ്ടങ്ങളും ഒന്നും ഉണ്ടാകാതെ നമ്മളെല്ലാവരെയും അയ്യപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെല്ലാവരോടും ഒത്തുചേർന്നുകൊണ്ടാണ് ഇന്നത്തെ ഈ കർപ്പൂരം ഇവിടെ തെളിയിച്ചിട്ടുള്ളത്. അതിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾ നമുക്ക് എല്ലാവർക്കും സാധിച്ചതിൽ നമ്മളെല്ലാവരും ഒരുപോലെ ഭാഗ്യവാന്മാരാണ്. കോവിഡ് പ്രതിസന്ധിക്ക് പിന്നാലെ ഇത്രയധികം ഭക്തർ ഒന്നിച്ച പുതുവർഷാഘോഷം സന്നിധാനത്ത് ആദ്യമാണ്. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം. തീർത്ഥാടന സമയം വർദ്ധിപ്പിച്ചതിന് പിന്നാലെ ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് സൗകര്യങ്ങൾ കൂട്ടി.
ഒരു ദിവസം 5000 പേർക്ക് താമസിക്കാനുള്ള മുറികൾ സജ്ജമാക്കി. മാളികപ്പുറത്തും ഇനി മുതൽ അപ്പം അരവണ കൗണ്ടറുകൾ പ്രവർത്തിക്കും. പരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാദുകം. ഇന്നലെ മുതലാണ് ദർശന സമയം രാത്രി 11 വരെ ആക്കിയത്. ഇതിന് പിന്നാലെയാണ് കൂടുതൽ ഭക്തർക്ക് സന്നിധാനത്ത് തങ്ങാൻ അവസരമൊരുക്കിയത്. പ്രവർത്തിക്കാതെ കിടന്നിരുന്ന മുറികൾ ഭക്തർക്കായി തുറന്നുകൊടുത്തു. പുതിയ ലേലത്തിൽ 2 ഹോട്ടലുകളും വിരിവയ്ക്കാനുള്ള സൗകര്യങ്ങളും സജ്ജമായി കഴിഞ്ഞു. പോകാത്ത കടകളുടെയും മറ്റും ലേലം വെച്ചിരുന്നതിൽ ഏതാണ്ട് 1-2 ഹോട്ടലുകളും ബാക്കി വിരികളും ഇന്ന് ലേലം പോയിട്ടുണ്ട്. അതുകൊണ്ട് ഭക്തജനങ്ങൾക്ക് എത്തിച്ചേരുന്നവർക്ക് കൂടുതൽ താമസ സൗകര്യങ്ങൾ സന്നിധാനത്ത് ഇപ്പോൾ ലഭ്യമാണ്. ഇപ്പോഴത്തെ സൗകര്യം വെച്ചിട്ട് ഏതാണ്ട് 5000 മേളിൽ ആൾക്കാർക്ക് ഇവിടെ താമസിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഗവൺമെന്റ് നമ്മൾ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. ദർശന സമയത്ത് മാളികപ്പുറത്ത് പുതിയതായി 2 അപ്പം അരവണ കൗണ്ടറുകൾ പ്രവർത്തിക്കും. ആദ്യ ദിവസം 1330 പേരാണ് കാനനപാത വഴി ദർശനത്തിനെത്തിയത്. നിശ്ചിത എണ്ണത്തിനപ്പുറം വരുന്ന ഭക്തർക്കെല്ലാം സ്പോട്ട് രജിസ്ട്രേഷൻ അനുവദിക്കുന്ന രീതിയാണ് ദേവസ്വം ബോർഡും പോലീസും സ്വീകരിച്ചു വരുന്നത്. മകരവിളക്കിന് മുൻപ് കൂടുതൽ ഭക്തർ സന്നിധാനത്തെത്തുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡ്. അതുകൊണ്ട് തന്നെയാണ് ദർശന സമയം കൂട്ടിയതിനു പിന്നാലെ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും ബോർഡ് തീരുമാനിച്ചത്. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 സന്നിധാനം. ശ്രീത്ത് സന്നിധാനത്തുണ്ട്. ശ്രീത്ത്, തിരക്കുണ്ടോ കാര്യമായി പുതുവത്സര ദിനത്തിൽ? തീർച്ചയായും രഞ്ജിത്ത്, ഒരുപക്ഷെ പുതുവത്സര ദിനത്തിലെ ദർശനം എന്ന കണക്കിൽ തന്നെ ആയിരിക്കും വലിയ തിരക്ക് തന്നെ സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഈ ഫ്ലൈ ഓവർ ഏതാണ്ട് നിറഞ്ഞു കവിഞ്ഞ സ്ഥിതിവിശേഷമാണ് ഇന്ന് രാവിലെ കാണാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണ് നടപ്പന്തൽ ഉൾപ്പെടെ ഉള്ളത്. ഇന്നലെ ഏതാണ്ട് ഈ ആദ്യ ദിവസം, അതായത് മകരവിളക്ക് തീർത്ഥാടനത്തിൻ്റെ ആദ്യ ദിവസം, 46,000 പരം ഭക്തരാണ് സന്നിധാനത്ത് ദർശനം നടത്തിയത്. ഇന്നും ഏതാണ്ട് വെർച്വൽ ക്യൂ പൂർണ്ണമായും ബുക്ക് ചെയ്തിട്ടുണ്ട്. 50,000 എന്ന നിലയിൽ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് രജിസ്ട്രേഷനും കൂടുതൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് ദർശനത്തിന് സൗകര്യം ഒരുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്പോട്ട് രജിസ്ട്രേഷനും മറ്റും എത്തുന്നവർക്ക്, പരമാവധി പേർക്ക് ഇവിടെ ദർശനത്തിന് സൗകര്യം ഒരുക്കുക എന്ന് തന്നെയാണ് ഇത് നിർദ്ദേശിച്ചിരിക്കുന്നത്. സന്നിധാന സ്പെഷ്യൽ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ രാവിലെ തന്നെ ഇവിടെ എത്തി ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും RT-PCR പരിശോധന ഫലം അല്ലെങ്കിൽ 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് എല്ലാവർക്കും തന്നെ ഇവിടെ എത്തുന്നവർക്കൊക്കെ ദർശനത്തിന് അനുമതി നൽകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ശബരിമലയിൽ കാണാനുള്ളത്. എന്തായാലും ഒരുപക്ഷെ മുൻ വർഷങ്ങളിലൊക്കെ പോലെ, കോവിഡിന് മുൻപുള്ള കാലത്തെ പോലെ തീർത്ഥാടനം അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക്, അതിൻ്റെ ഒരു വലിയ തിരക്കിലേക്കൊക്കെ എത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് ശബരിമലയിൽ ഇന്ന് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ പുതുവർഷത്തിലെ ആദ്യ ദിനം എന്ന നിലയിൽ തന്നെ വലിയ രീതിയിൽ കൂടുതൽ ഭക്തർ സന്നിധാനത്തേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് എടുത്തു പറയാൻ പങ്കുവച്ചത്. ശബരിമലയിൽ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നു പുതുവത്സര ദിനത്തിൽ. 15 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വാക്സിനേഷന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിക്കും. ഓൺലൈൻ വഴിയും സ്പോട്ട് രജിസ്ട്രേഷൻ വഴിയും വാക്സിൻ സ്വീകരിക്കാം. അതേസമയം രാജ്യത്ത് ഒമിക്രോൺ രോഗികളുടെ എണ്ണം ഉയരുകയാണ്. 16,000 മുകളിലാണ് കോവിഡ് പ്രതിദിന കേസുകളുടെ എണ്ണം. 2021 പുതുവത്സരത്തിൽ വാക്സിനേഷനുള്ള തയ്യാറെടുപ്പിലായിരുന്നുവെങ്കിൽ ഈ വർഷം കുട്ടികൾക്കുള്ള വാക്സിനേഷന് രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞു. 15 മുതൽ 18 വയസ്സ് വരെയുള്ളവരുടെ വാക്സിനേഷന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിക്കും. ഓൺലൈൻ വഴിയും സ്പോട്ട് രജിസ്ട്രേഷൻ വഴിയും വാക്സിൻ സ്വീകരിക്കാം. 2007 അതിനു മുമ്പോ ജനിച്ചവർക്ക് രജിസ്റ്റർ ചെയ്യാം. മറ്റന്നാൾ മുതൽ വാക്സിനേഷൻ ആരംഭിക്കും. 10 ജനുവരി മുതലാണ് 60 വയസ്സിന് മുകളിലുള്ളവർക്ക് കരുതൽ വാക്സിനേഷൻ ആരംഭിക്കുക. ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമല്ല, വാക്സിനേഷൻ സെന്ററിൽ നേരിട്ടെത്തുന്നവർക്കും വാക്സിൻ ലഭിക്കും. ആരോഗ്യ പ്രവർത്തകർ, മുന്നണി പോരാളികൾ, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ ഉള്ളവർ തുടങ്ങിയവർക്ക് ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാനാകും. അതേസമയം രാജ്യത്ത് ഒമിക്രോൺ രോഗികളുടെ എണ്ണം ഉയരുകയാണ്. മഹാരാഷ്ട്രയിൽ രോഗികളുടെ എണ്ണം 454. 8067 പുതിയ കോവിഡ് കേസുകളും മഹാരാഷ്ട്രയിൽ സ്ഥിരീകരിച്ചു. പശ്ചിമബംഗാളിൽ 3451 കേസുകളും ഡൽഹിയിൽ 1769 കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. സംസ്ഥാനത്തും കുട്ടികളുടെ വാക്സിനേഷനായി ഒരുക്കങ്ങൾ പൂർത്തിയായി. കോവിൻ പോർട്ടലിലോ സ്കൂളുകൾ മുഖേനയോ രജിസ്റ്റർ ചെയ്യാം. തിങ്കളാഴ്ചയാണ് കുട്ടികളുടെ വാക്സിനേഷന് തുടക്കമാവുക.
15 മുതൽ 18 വയസ്സ് വരെയുള്ളവരുടെ വാക്സിനേഷനായി ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. കോവിൻ പോർട്ടലിൽ ഹോം പേജിൽ കാണുന്ന രജിസ്റ്റർ സൈൻ ഇൻ യുവർ സെൽഫ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്താണ് രജിസ്ട്രേഷൻ പ്രക്രിയ തുടങ്ങേണ്ടത്. മൊബൈൽ നമ്പറും തുടർന്ന് OTPയും നൽകി വെരിഫൈ ചെയ്യണം. ഫോട്ടോ ID പ്രൂഫായി ആധാറോ സ്കൂൾ ID കാർഡോ തിരഞ്ഞെടുക്കാം. ഫോട്ടോ ID നമ്പരും പേരും ജനിച്ച വർഷവും നൽകണം. അതിനുശേഷം രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതോടെ രജിസ്ട്രേഷൻ പൂർത്തിയായി. ഇതുപോലെ ആഡ് മോർ ഓപ്ഷൻ നൽകി മറ്റ് 3 പേരെ കൂടി രജിസ്റ്റർ ചെയ്യാനാകും. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള CVC കൾ, കോവിഡ് വാക്സിനേഷൻ സെന്റേഴ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വാക്സിനേഷന് വേണ്ടിയിട്ട് ക്രമീകരിക്കണം എന്നുള്ളതാണ് ആലോചിച്ചിട്ടുള്ളത്. കോവാക്സിൻ ആണ് കുട്ടികൾക്ക് എടുക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള CVC കൾ കോവിഡ് വാക്സിനേഷൻ സെന്റേഴ്സ് ക്രമീകരിക്കും. ഒരു കാര്യം, വിദ്യാഭ്യാസ വകുപ്പിന്റെ കൂടി സഹകരണം തേടിയിട്ടുണ്ട്, അത് രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ്. വാക്സിനേഷനായി കുടുംബാംഗങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ ഉപയോഗിച്ചും രജിസ്റ്റർ ചെയ്യാൻ കഴിയും. രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ വാക്സിനേഷനായി അപ്പോയിന്റ്മെന്റ് എടുക്കാം. 15,34,000 കുട്ടികളാണ് സംസ്ഥാനത്ത് വാക്സിനേഷനുള്ള പ്രായപരിധിയിലുള്ളത്. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡ് കേസുകൾ വീണ്ടും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി. 1 മുതൽ 8 വരെയുള്ള ക്ലാസുകളിൽ ജനുവരി 10 വരെ നേരിട്ടുള്ള ക്ലാസുകൾ ഒഴിവാക്കി. തിയേറ്ററുകളിൽ 50% ആളുകൾക്ക് മാത്രമാകും പ്രവേശനം. വിവാഹങ്ങൾക്ക് പരമാവധി 100 പേർ. മെട്രോ ട്രെയിനിലും ഹോട്ടലുകളിലും പകുതി സീറ്റുകളിൽ മാത്രം യാത്രക്കാരെ അനുവദിക്കും. ജനുവരി 6 മുതൽ നടക്കാനിരിക്കുന്ന ചെന്നൈ പുസ്തകോത്സവം മാറ്റി. ജനുവരി 10 സ്ഥിതി വീണ്ടും വിശകലനം ചെയ്യും. തമിഴ്നാട്ടിൽ 74 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചിരുന്നു. GST നിരക്കുകളിലെ മാറ്റം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. 1,000 രൂപ വരെ വിലയുള്ള ചെരുപ്പുകളുടെ നികുതി 5% നിന്ന് 12% ഉയരും. സംസ്ഥാനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് വസ്ത്രങ്ങളുടെ നികുതി വർധനവ് മാറ്റിവെച്ചിട്ടുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഭക്ഷണം വാങ്ങുമ്പോൾ ഇന്നു മുതൽ 5% GST നൽകണം. നേരത്തെ ഹോട്ടലുകളിൽ നിന്ന് ഈടാക്കിയിരുന്ന നികുതിയാണ് ഉപഭോക്താക്കളിലേക്ക് മാറ്റിയത്. ഡെലിവറി ചാർജ് ഉൾപ്പെടെയുള്ള മറ്റ് ചെലവുകൾക്ക് 18% GST നൽകേണ്ടി വരും. ലൈഫ് പദ്ധതിയെയും സൗജന്യ കിറ്റ് വിതരണത്തെയും പൊളിക്കാനിറങ്ങി കൈപൊള്ളിയ പ്രതിപക്ഷം. സിൽവർ ലൈനെതിരെ ഗൂഢപ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. വിമോചന സമര മാതൃകയിൽ LDF സർക്കാരിനെതിരെ എല്ലാവരും കൈകോർക്കുന്നു. പ്രതിലോമ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്താൻ CPM പ്രത്യേക ക്യാമ്പയിൻ നടത്തും. സിൽവർ ലൈനെ ആദ്യം പിന്തുണച്ച കേന്ദ്രം ഇപ്പോൾ ചുവടുമാറ്റുന്നത് കേരളം വളരേണ്ട എന്ന മനോഭാവം കൊണ്ടാണ്. ഉച്ചയുറക്കത്തിൽ പകൽക്കിനാവ് കണ്ട് അവതരിപ്പിക്കുന്ന പദ്ധതിയല്ല സിൽവർ ലൈനെന്നും ദേശാഭിമാൻ എഴുതിയ ലേഖനത്തിൽ കോടിയേരി പറഞ്ഞു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.